കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തുടക്കത്തിൽ തന്നെ കല്ലുകടി. ഓട്ടം തുള്ളൽ മത്സരം നടക്കേണ്ടിയിരുന്ന കാഞ്ഞിരപ്പള്ളി മൈക്ക സ്കൂളിൽ വിധികർത്താവിനെ ചൊല്ലി രക്ഷിതാക്കൾ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. അധ്യാപനങ്ങനെ ഷൗട്ട് ചെയ്യരുത്, ഇത്രയും മാതാപിതാക്കളുടെ മുന്നേ വെച്ച്. റൈറ്റാണോ നിങ്ങൾക്ക് ഒരു മാതാപിതാക്കൾ ഒരാളോട് സംസാരിക്കണം? ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ അതിന്റേതായ മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും റിയാക്ട് ചെയ്യാം. ഒരു അധ്യാപകൻ അധ്യാപകന്റേതായ ഒരു യു പി വിഭാഗം മത്സരം തുടങ്ങുന്നതിന് മുമ്പാണ് വിധികർത്താക്കളിൽ ഒരാളെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ രംഗത്ത് എത്തിയത്. നിഖിൽ മലയാളപ്പുഴ എന്ന വിധികർത്താവിനെ മാറ്റണം എന്നായിരുന്നു ആവശ്യം. വിധി നിർണയത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ഇയാൾക്കെതിരെ മറ്റ് ജില്ലാ കലോത്സവങ്ങളിലും പരാതി ഉയർന്നിരുന്നതായും രക്ഷിതാക്കൾ പറയുന്നു. നിഖിൽ മുൻപ് പഠിപ്പിച്ചിരുന്ന കുട്ടികൾ അടക്കം മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ആരോപണം ഉയർന്നു. വിധികർത്താവിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ രക്ഷിതാക്കൾ ഉറച്ചുനിന്നതോടെ DDE സുബിൻ പോൾ സ്ഥലത്തെത്തി ഇവരുമായി ചർച്ച നടത്തി നിഖിലിനെ മാറ്റി കലാമണ്ഡലം മുരളീകൃഷ്ണൻ എന്നയാളെ വിധികർത്താവാക്കാമെന്ന് DDE രക്ഷിതാക്കളെ അറിയിച്ചു. എന്നാൽ നിഖിൽ തുടർന്നില്ലെങ്കിൽ തങ്ങളും ഇല്ലെന്ന് മറ്റ് രണ്ട് വിധികർത്താക്കളും നിലപാടെടുത്തു. ഇതോടെ 8ാം തീയതിയിലേക്ക് മത്സരം മാറ്റിയതായി DDE അറിയിച്ചു. ഇതാണ് വീണ്ടും ബഹളത്തിന് കാരണമായത്. മത്സരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചാൽ തങ്ങൾ പങ്കെടുക്കില്ലെന്ന് മത്സരാർത്ഥികളും രക്ഷിതാക്കളും നിലപാടെടുത്തു. DDEയുടെ മുന്നിൽ ഇവർ പ്രതിഷേധിക്കുകയും ചെയ്തു. പിന്മാറുകയാണെന്ന് അറിയിച്ച രണ്ട് വിധികർത്താക്കളുമായി പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ നടത്തിയ ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. തങ്ങൾ വിധികർത്താക്കളാകാൻ തയ്യാറാണെന്ന് ഇവർ അറിയിക്കുകയായിരുന്നു. തുടർന്ന് 5 മണിക്കൂറിൽ ഏറെ വൈകി ഓട്ടംതുള്ളൽ മത്സരം ഉച്ചയ്ക്ക് 2 മണിയോടെ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി.